നമസ്തെ. ജീനസ് വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപരൻ അവസാനിക്കുന്നിടത്തെ അവനവൻ ആരംഭിക്കൂ എന്നുള്ള ഒരു വികലമായ ചിന്തയാണ് ഇന്നത്തെ സാമൂഹ്യ വളർച്ച വളരെ ദുഷ്കരമാക്കി മാറ്റുന്നത്. പ്രിയമുള്ളവരെ, ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ചയാണ്. അതെ, ആ ഒരു ഒന്ന് ഇല്ലാതാകുമ്പോൾ മറ്റുള്ളവരുടെ നിലനിൽപ്പും ഇല്ലാതാകും. അതായത് അതൊരു പ്രപഞ്ച സത്യമാണ്. കാര്യം കാണുവാൻ വേണ്ടി മറ്റുള്ളവരുടെ സഹായം നാം പലപ്പോഴും തേടും. പക്ഷേ അത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞിട്ട്, ആ സഹായം തേടിക്കഴിഞ്ഞിട്ട്, ആ സഹായിച്ചവരെ വലിച്ചെറിയുന്ന ഒരു വലിയ തെറ്റുകൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. നന്മയുടെ വേരറുക്കുക എന്നാണ് നമുക്ക് കൃത്യമായ മലയാളമാണെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയുന്നത്. നമ്മെ സഹായിച്ചവരെ ഒരിക്കലും നമ്മൾ വഴക്കു പറയുവാനോ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുവാനോ ഇടയാകരുത്. ഇന്നത്തെ ഒരു വലിയ ശാപം അതാണ്. ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ സഹായിച്ചു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ചീത്തവിളി കേൾക്കേണ്ടി വരും. നമ്മുടെ ഒക്കെ ചിന്തകൾ മാറേണ്ടിയിരിക്കുന്നു. ഇതിനോട് സാമ്യപ്പെടുത്തി പറയാവുന്ന ഒരു കഥയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നാം വായിച്ചിട്ടുള്ളതാണ്. ഒരു കാട്ടിൽ ഒരു ആട്, അത് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് വേട്ടക്കാരൻ അതിനെ ഉന്നം വയ്ക്കുന്നതായിട്ട് കാണുന്നത്. പെട്ടെന്ന് അത് ഓടിച്ചെന്ന് ഒരു വള്ളിപ്പടർപ്പിൻ്റെ ഉള്ളിലേക്ക് മാറി അത് ഒളിച്ചിരിക്കുകയാണ്. ആടിനെ കാണാതെ വളരെ നിരാശനായിട്ട് ഈ വേട്ടക്കാരൻ തിരിഞ്ഞു ഇങ്ങനെ നടക്കുന്ന ആ ഒരു സമയത്ത്, അപ്പോൾ ഈ ആട് ചെയ്തത് എന്താണ്? ഈ തന്നെ അത്രയും നേരം ഒളിച്ചു നിർത്തിയിരുന്ന ആ വള്ളിപ്പടർപ്പിൻ്റെ ഇലകൾ ഓരോന്നായിട്ട് ഈ ആട് തിന്നുവാനായിട്ട് തുടങ്ങി. ആ വള്ളിപ്പടർപ്പ് ആടിനോട് ചോദിച്ചു, ഇത്രയും നേരം വേട്ടക്കാരൻ്റെ ആ ഒരു ഉന്നത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയത് ഞാനാണ്, എന്നെയാണോ നീ നശിപ്പിക്കുന്നത്? അപ്പോൾ ആട് ഇങ്ങനെ പറയുകയാണ്, ജീവൻ രക്ഷപ്പെടുത്തിയതൊക്കെ പഴയ കഥ, എനിക്കിപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആ ആട് അങ്ങനെ തീറ്റ തുടർന്നുകൊണ്ടേയിരുന്നു. വള്ളിപ്പടർപ്പ് അനങ്ങുന്നത് കണ്ടാണ് പിന്നീട് വേട്ടക്കാരൻ ഒന്നുകൂടി നോക്കിയപ്പോൾ താൻ ഉന്നം വെച്ച ആട് അവിടെ തന്നെ നിൽക്കുന്നത് മനസ്സിലാക്കുന്നത്. ക്കുകയും അതിനെ കൃത്യമായി ഉന്നം വെച്ച് ആ ആടിനെ വീഴ്ത്തുകയും ചെയ്ത ആ ഒരു കഥ നമുക്കറിയാം. നാം ഇത്തരത്തിലുള്ള ഇന്നത്തെ ഈ തലമുറയിലെ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ കഥയെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. സഹായം ചെയ്തു തന്നവരെ നാം ഒരുപക്ഷെ സഹായിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുവാനായിട്ട് നാം ശ്രമിക്കണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു വലിയ സന്ദേശം ഇതു തന്നെയാണ്. അതായത്, ആശ്രയം നൽകിയ പലരുടെയും അന്ത്യം കുറിക്കുന്നത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ്. തങ്ങൾ സഹായിച്ചവർ തിരിച്ചു നൽകിയ ആ ഒരു നിന്ദ മൂലം സ്വാർത്ഥരായി മാറിയ അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആശ്രിതർ നൽകിയ മുറിവുകൾ വളരെ വേദനാജനകമാണ്. അതുകൊണ്ട് നമുക്കും ഇന്നത്തെ ദിവസം ഇങ്ങനെ തിരിഞ്ഞ് ഒന്ന് ചിന്തിക്കാം. ആരുമില്ലാത്തപ്പോഴും അർഹതയില്ലാത്തപ്പോഴും ഒക്കെ അത്താണിയാകുന്ന ആ പ്രിയപ്പെട്ടവരെ നമുക്കും ചേർത്ത് നിർത്താം. അതെ, അവർക്കുള്ള ഒരു സമർപ്പണം കൂടിയാകണം നമ്മുടെ ജീവിതം. ആശ്രയമാകുന്നവർക്ക് പകരം നൽകുവാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ ഒരു കാര്യം നാം തീരുമാനമെടുക്കണം, തണലേകുന്നവൻ്റെ തണ്ട് ഒരിക്കലും നാം മുറിക്കുവാനായിട്ട് ഇടയാകരുത്. ഈ ഒരു സന്ദേശം നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാം. ഇന്നത്തെ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ നേരുകയാണ്. ഒരു കാര്യം കൂടി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതോടൊപ്പം സൈഡിലുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ആക്കി വയ്ക്കുക. ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6 മണിക്ക് കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കും. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കൂടി മറക്കണ്ട. എല്ലാ ദിവസവും നമുക്ക് ചെറിയ സന്ദേശങ്ങളിലൂടെ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കാം. ലോകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കാം. നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും നല്ലത് നന്മയായി കാണുവാനുമൊക്കെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനാശംസകൾ.